സ്ഫടികം എന്ന സിനിമയിലൂടെ പ്രസിദ്ധമായിട്ടൊരു കഥാപാത്രമുണ്ട്, മോഹൻലാൽ പ്രസിദ്ധമാക്കിയ ഒരു കഥാപാത്രമുണ്ട്. ഏതാണ്? ആടുതോമ. ആടുതോമ എന്ന് പറയുമ്പോൾ അറിയാത്തതായിട്ടുള്ള ചെറുപ്പക്കാരിൽ കാണുമോ? ഇല്ല. എനിക്കൊന്ന് എല്ലാവർക്കും ആടുതോമ എന്ന് കേട്ടാൽ എല്ലാവർക്കും എന്താ സംഭവം കൃത്യമായിട്ട് അറിയാം അല്ലേ. അപ്പോൾ ഈ ആടുതോമ എന്ന കഥാപാത്രമാണ് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യം. ആടുതോമ ഓർമ്മയുണ്ടെങ്കിൽ ഈ പറയുന്ന കോട്ടകൾ പണിത് ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ചില കോട്ടകളെ കുറിച്ചിട്ടാണ്. പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരൊക്കെ കേരളത്തിൽ കുറേ സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു, കുറേ കോട്ടകൾ പണിതു. അപ്പോൾ ഈ കോട്ടകൾ ഏറ്റവും കൂടുതൽ പണിത പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർ. സോ ഇവർ പണിത കോട്ടകളൊക്കെ ഓർത്തിരിക്കാനുള്ളൊരു ട്രിക്കാണ്, ഒരു ചെറിയൊരു കോഡാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും പരീക്ഷകൾക്ക്, LDC പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും സഹായകരമാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളപ്പോൾ ഈ വീഡിയോ ആയതുകൊണ്ട് അവസാനം വരെ കാണുക, ഉപകാരപ്പെടും. അപ്പോൾ ആദ്യം ഞാൻ കോഡ് പറയുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകൾ ഏതൊക്കെയാണെന്നും ആ കോട്ടകൾ പണിതത് ആരാണെന്നും അത് ഏത് ജില്ലയിലാണെന്നും അതുപോലെ അത് ഏത് വർഷമാണെന്നും ഇത് നമുക്ക് ആദ്യം ഒന്ന് പഠിച്ചാലോ. നമുക്ക് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചൊരു കോഡ് പറയാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഓർമ്മയെ നിൽക്കും. ക്ലിയർ ആയാലും ഞാൻ ആദ്യമേ കോഡ് പറഞ്ഞത് നിങ്ങൾക്ക് ഏതാണെന്ന് ക്ലിയർ ആകത്തില്ല. ആദ്യം നമുക്ക് കാര്യത്തിലേക്ക് പോവാം, എന്നിട്ട് കോഡിലേക്ക് പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കോട്ടകളും നോക്കാം അല്ലേ. കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകളിലൊന്നാണ് പള്ളിപ്പുറം കോട്ട. പള്ളിപ്പുറം കോട്ടയ്ക്ക് മറ്റ് പേരുകളുണ്ട്, മാനുവൽ കോട്ട, മാനുവൽ ഫോർട്ട് എന്നും അതുപോലെ തന്നെ വൈപ്പിൻ കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പള്ളിപ്പുറം കോട്ടയാണ്. ഈ പള്ളിപ്പുറം കോട്ട നിലനിൽക്കുന്നത്, നിലവിലുള്ളത് കൊച്ചിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്, അതായത് എറണാകുളം ജില്ലയിൽ. അതുപോലെ ഇത് സ്ഥാപിച്ചതാരാ, പോർച്ചുഗീസുകാരാണ്. അപ്പം പോർച്ചുഗീസുകാരാണ് പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട അല്ലെങ്കിൽ വൈപ്പിൻ കോട്ട സ്ഥാപിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നറിയോ? യൂറോപ്യൻ ഫോർട്ട് ഇൻ കേരള. കേരളത്തിൽ യൂറോപ്യന്മാർ പണിത ആദ്യത്തെ കോട്ടയാണ് ഈ പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട അല്ലെങ്കിൽ വൈപ്പിൻ കോട്ട. ക്ലിയർ ആയല്ലോ. ഇത് പണിത വർഷം 1503 PSC ചോദിച്ച വർഷമാണ്. 1503 പോർച്ചുഗീസുകാർ കൊച്ചിയിൽ വൈപ്പിൻ കോട്ട സ്ഥാപിച്ചു, അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട സ്ഥാപിച്ചിട്ടുണ്ട്. അടുത്തിലേക്ക് പോവാം. നെക്സ്റ്റ് കോട്ട കോട്ടപ്പുറം കോട്ടയാണ്. കോട്ടപ്പുറം കോട്ട കൊടുങ്ങല്ലൂർ, അതായത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് കോട്ടപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആരാ പണിതത്? അതും പോർച്ചുഗീസുകാരാണ് പണിതത്. ആര് പണിതു? പോർച്ചുഗീസുകാർ പണിതു. എന്ന് പണിതു? 1523 പണിതു. അപ്പോൾ കോട്ടപ്പുറം കോട്ടയും പള്ളിപ്പുറം കോട്ടയും രണ്ടും പുറമാണ്, രണ്ടും പണിതത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ക്ലിയർ ആയാലോ, വർഷം മറക്കണ്ട. അടുത്തത് ചാലിയം കോട്ട. ചാലിയം കോട്ട പണിതതും ആര് തന്നെ? പോർച്ചുഗീസുകാർ തന്നെയാണ് പണിതത്. എവിടെയാണ്? താനൂറാണ്, അത് കോഴിക്കോടാണ്. അപ്പോൾ ചാലിയം കോട്ട ഓർക്കുക, പള്ളിപ്പുറം, കോട്ടപ്പുറം, ചാലിയം. ചാലിയം കോട്ട പണിതതും പോർച്ചുഗീസുകാർ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. എന്നാണ്? 1531. നമുക്കറിയാം ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ കൊളോണിയൽ പവേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദെൻ പിന്നീട് ആര് വന്നു? ഡച്ചുകാർ വന്നു. പിന്നീട് ആര് വന്നു? ബ്രിട്ടീഷുകാർ വന്നു. പിന്നെ ആര് വന്നു? ഫ്രഞ്ചുകാർ വന്നു. പലർക്കും ഈ ഓർഡർ തെറ്റിപ്പോവാറുണ്ട്. ഈ ഓർഡർ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ട്രിക്ക് പറയാം. പോടാ ബീഫേ എന്ന് ഓർത്തിരുന്നാൽ മതി, അല്ലെങ്കിൽ പോടാ ബ്രിട്ടി ഫ്രഞ്ചി എന്ന് ഓർത്താൽ മതി. എന്താണ്? പോടാ ബീഫേ എന്ന് ഓർത്താൽ മതി. പോടാ ബീഫേ, പോടാ ബീഫേ എന്ന് ഓർത്താൽ മതി. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ, ഇതാണ് ഓർഡർ വന്നിട്ടുള്ള ഓർഡർ. അപ്പോൾ അത് ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. ഇവിടുന്ന് അവസാനം പോയത് ആര് തന്നെ? പോർച്ചുഗീസുകാർ തന്നെ. 1961 ഗോവൻ ലിബറേഷനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. 1961 ഗോവൻ ലിബറേഷൻ നടന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരായിരുന്നു? വികെ കൃഷ്ണമേനോൻ ആയിരുന്നു. പ്രതിരോധ വകുപ്പ് മന്ത്രിയായ ആദ്യത്തെ മലയാളിയാണ് വികെ കൃഷ്ണമേനോൻ. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ചാലിയം കോട്ടയും പോർച്ചുഗീസുകാരാണ് പണിതത്. വർഷം ഓർക്കുക, 1531. അടുത്ത കോട്ട സെൻറ്റ് ആഞ്ചലോ ഫോർട്ട്. ആഞ്ചലോ കോട്ട പണിതതും പോർച്ചുഗീസുകാർ തന്നെ. അതെവിടെയാണ്? കണ്ണൂരാണ്. അത് പണിതത് 1505 PSC ചോദിച്ച വർഷമാണ്. 1505 ആഞ്ചലോ കോട്ട, സെൻറ്റ് ആഞ്ചലോ കോട്ട പണിതത്. അത് കണ്ണൂർ ജില്ലയിലാണ്, അത് പോർച്ചുഗീസുകാരനാണ് പണിയുന്നത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് പോർച്ചുഗീസ്, അത് അവസാനം വരുന്നുണ്ട്, അതൊന്നുകൂടെ പറയാം. അടുത്തത് ചേറ്റുവ കോട്ട അല്ലെങ്കിൽ ഫോർട്ട് വില്യം, വില്യം കോട്ട എന്ന പേരിലും അറിയപ്പെടുന്ന ചേറ്റുവ കോട്ട തൃശ്ശൂർ ജില്ലയിലാണ് പണിതത്. ഡച്ചുകാരാണ്. പടിഞ്ഞ വർഷം 1714 ഓർക്കുക, 1714 ഡച്ചുകാർ തൃശ്ശൂർ ജില്ലയിൽ പണിതൊരു കോട്ടയാണ് ചേറ്റുവ കോട്ട അല്ലെങ്കിൽ വില്യം കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാറിപ്പോരുത്. അടുത്തത്
നെടുങ്കോട്ട. അടിച്ചാർ ഉടനെ പണിതിട്ടുള്ളൂ. അടുത്തത് നെടുങ്കോട്ട. നെടുങ്കോട്ടയും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് പണിതത്. ധർമ്മരാജയാണ്. ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും മലബാർ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നും തിരുവിതാംകൂറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ധർമ്മരാജ, തിരുവിതാംകൂർ രാജാവായിരുന്ന ധർമ്മരാജ പണിത ഒരു കോട്ടയാണ് നെടുങ്കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് 1764 ക്ലിയർ ആയല്ലോ. അടുത്ത കോട്ടയിലേക്ക് പോവാം. അടുത്ത പ്രധാനപ്പെട്ട കോട്ടയാണ് ബേക്കൽ കോട്ട. പി എസ് സി എപ്പോഴും ചോദിക്കാറുള്ള കോട്ടയാണ്. എന്താ കാര്യം? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ചോദിക്കാറുണ്ട്. പണിത ആരാണ്? ശിവപ്പ നായ്ക്കറാണ് അല്ലെ? എല്ലാവർക്കും അറിയാം, ശിവപ്പ നായ്ക്കർ കാസർഗോഡ് ജില്ലയിൽ പണിത ബേക്കൽ കോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. എന്നാ പണിത്? 1650 പണിതു. ഇതേ ശിവപ്പ നായ്ക്കർ പണിത മറ്റൊരു കോട്ടയുണ്ട്, അതാണ് ചന്ദ്രഗിരിക്കോട്ട. ഇതും കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ ബേക്കൽ കോട്ടയും ചന്ദ്രഗിരിക്കോട്ടയും കാസർഗോഡ് ജില്ലയിലാണ് പണിതത്. ശിവപ്പ നായ്ക്കറാണ്. അതിൻ്റെ ഡേറ്റ് ഇല്ല, കൃത്യമായിട്ട് 17 ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത് പാലക്കാട് കോട്ട. അടുത്തേതാ പാലക്കാട് കോട്ട. പാലക്കാട് കോട്ട പണിതത് ആരാ? ഹൈദരലി. പി എസ് സി ചോദിച്ച ഒരു സംഭവമാണ്. പാലക്കാട് കോട്ട ആര് പണിതു എന്ന് പി എസ് സി ചോദിച്ചു. അത് ഹൈദരാലിയാണ്. 1766 പാലക്കാട് തന്നെയാണ് പാലക്കാട് കോട്ട സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കോട്ട ആരുടേതാണ്? ഇംഗ്ലീഷുകാരുടേതാണ്. പോർച്ചുഗീസുകാരുടെ നമ്മൾ നാരണം പറഞ്ഞു ഇനി ഒരെണ്ണം വരുന്നുണ്ട്. ഇപ്പം ഇംഗ്ലീഷുകാർ പണിത ഒരു കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. നിങ്ങൾക്ക് എല്ലാവർക്കും അഞ്ചുതെങ്ങ് കലാപമൊക്കെ അറിയാം. അഞ്ചുതെങ്ങ് കോട്ട പണിതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് അഞ്ചുതെങ്ങ് കലാപം ഉണ്ടാകുന്നത്. കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ യൂറോപ്യൻ കൊളോണിയൽ പവേഴ്സിനെതിരെ നടക്കുന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. അത് അപ്പോൾ അതിന് കാരണമാകുന്നതൊക്കെയാണ് ഈ അഞ്ചുതെങ്ങ് കോട്ട. അപ്പോൾ അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരത്താണ്. ഇംഗ്ലീഷുകാരാണ് പണിതത്. പണിത വർഷം 1695. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഫസ്റ്റ് ബ്രിട്ടീഷ് ഫോർട്ട് ഇൻ കേരള. കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. ക്ലിയർ ആയല്ലോ. അടുത്തിലേക്ക് പോവാം. ഇതേ ബ്രിട്ടീഷുകാരുടെ മറ്റൊരു കോട്ടയാണ് തലശ്ശേരി കോട്ട. തലശ്ശേരി എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ആരാ പണിത്? അതും ഇംഗ്ലീഷുകാരാണ് പണിതത്. എന്ന് പണിതു? 1703 പണിതു. അപ്പോൾ 1703 കണ്ണൂർ ജില്ലയിൽ ബ്രിട്ടീഷുകാർ പണിത മറ്റൊരു കോട്ടയാണ് ഏത് കോട്ട? തലശ്ശേരി കോട്ട. ക്ലിയർ ആയല്ലോ. അപ്പോൾ അടുത്തിലേക്ക് പോകാം. വട്ടക്കോട്ട. വട്ടക്കോട്ട പണിതത് മാർത്താണ്ഡവർമ്മയാണ്. 18 കന്യാകുമാരിയിലാണ് വട്ടക്കോട്ട മാർത്താണ്ഡവർമ്മ പണിയുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മ വട്ടക്കോട്ട എവിടെയാണ്? കന്യാകുമാരിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നെടുങ്കോട്ട ധർമ്മരാജയാണ് തൃശ്ശൂർ ജില്ലയിലാണ്. ഓർത്തു വെക്കുക. അടുത്തത് ഹോസ് ദുർഗ് കോട്ടയാണ്. നായ്ക്കന്മാരിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട രാജാവായിരുന്ന സോമശേഖര നായ്ക്കർ പണിത കോട്ടയാണ് ഹോസ് ദുർഗ് കോട്ട. അതും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടാണ്. അപ്പോൾ ഹോസ് ദുർഗ് കോട്ട എവിടെയാണ്? കാഞ്ഞങ്ങാടാണ്. നെടുങ്കോട്ട അതുപോലെ ബേക്കൽ കോട്ട എല്ലാം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പ്രധാനപ്പെട്ട ഒരു കോട്ടകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് കൂടുതൽ കോട്ടകളൊന്നും കേരളത്തിൽ ചോദിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട കോട്ടകൾ ഏത് ജില്ലയിൽ ആര് പണിതു എന്ന് പണിതു, ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞല്ലോ. ഇതിൽ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കോട്ട നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ആരുടേതായിരുന്നു? പോർച്ചുഗീസുകാർ പണിത കോട്ടകളാണ് കണ്ടതല്ലേ. അപ്പം പലപ്പോഴും ബി എസ് സി ചോദിക്കാറുണ്ട്, പള്ളിപ്പുറം കോട്ട പണിതതാര്, ആഞ്ചലോ ഫോർട്ട് പണിതതാര്, ചാലിയം കോട്ട പണിതതാര് എന്ന് ചോദിക്കാറുണ്ട്. ഓപ്ഷനിൽ ഡച്ചും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കോട്ട പണിത ആൾക്കാരെ ഓർത്തിരിക്കാനുള്ള ഒരു കോഡാണ് പറയാൻ പോകുന്നത്. കോഡ് ഇതാണ്. കോഡ് പറയുന്നതിന് മുമ്പ് നമുക്കറിയാം മലയാള സിനിമയിൽ അല്ലേ സ്ഫടികം എന്ന സിനിമയിലൂടെ പ്രസിദ്ധമായിട്ടൊരു കഥാപാത്രമുണ്ട്, മോഹൻലാൽ പ്രസിദ്ധമാക്കിയ ഒരു കഥാപാത്രമുണ്ട്. ഏതാണ്? ആടുതോമ. ആടുതോമ എന്ന് പറയുമ്പോൾ അറിയാത്തതായിട്ടുള്ള ചെറുപ്പക്കാരോ ചെറുപ്പക്കാരോ കാണുമോ? ഇല്ല. എനിക്കൊന്നും എല്ലാവർക്കും ആടുതോമ എന്ന് കേട്ടാൽ എല്ലാവർക്കും എന്താ സംഭവം കൃത്യമായിട്ട് അറിയാം അല്ലേ. അപ്പോൾ ഈ ആടുതോമ എന്ന കഥാപാത്രമാണ് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യം. ആടുതോമ ഓർമ്മയുണ്ടെങ്കിൽ ഈ പറയുന്ന കോട്ടകൾ പണിത് ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആടുതോമ ആ സിനിമയിൽ ഇങ്ങനെ ആടുതോമ ചാടി വരുന്നൊരു രംഗമൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ? ആടുതോമ ഇടിക്കാനായിട്ട് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ലോറിയിൽ നിന്ന് ചാടി വന്നൊരുത്തിനെ പുറ ഇടിച്ച് പൊളിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു സീൻ വരിക, ആടുതോമ ലോറിയിൽ നിന്ന് ചാടി ഇറങ്ങി, ആടുതോമ ചാടി ഇറങ്ങി പുറം പൊളിക്കുന്നു ഒരു സീൻ നിങ്ങൾ ഓർമ്മയിരിക്കുക. അതുകൊണ്ട് ഒരു ഗുണ്ടേനെ എടുത്ത് എങ്ങിലോട്ടെടുത്ത് എറിയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ വെക്കുക, ആടുതോമ ചാടി പുറം പൊളിച്ച് തല തെങ്ങിലിടിച്ചു. ഇതാണ് കോഡ് കേട്ടോ. കോഡ് ഇതാണ്, ഓർത്തിരിക്കുക. ആടുതോമ, ആടുതോമയുടെ ചിത്രം മനസ്സിൽ വരട്ടെ. ആടുതോമ ചാടി പുറം പൊളിച്ചു തല തെങ്ങിലിടിച്ചു. ഇത്രയും കാര്യം ഓർത്താൽ മതി. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആ ആഞ്ചലോ ഫോർട്ട്, തോമ തോമസ് കോട്ട, ചാലിയം കോട്ട, പുറം രണ്ട് പുറമുണ്ട്, പള്ളിപ്പുറമുണ്ട് കോട്ടപ്പുറമുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പുറത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ പള്ളിപ്പുറവും കോട്ടപ്പുറവും എന്ത് ചെയ്തു? പൊളിച്ചു. ഇപ്പോൾ പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇത് പഠിച്ചിട്ടാണ് കോഡിലേക്ക് വരുന്നത്. കോഡ് പഠിച്ചിട്ട് അങ്ങോട്ട് പോകരുത്.
പഠിച്ചതിന് ശേഷം, ഇത് കൃത്യമായിട്ട് എല്ലാ കോട്ടകളും ഓർത്ത് വെച്ചതിന് പഠിച്ചതിന് ശേഷം ഈ കോട ഓർത്തിരുന്നാൽ പോർത്തുഗീസുകാർ പണിത എല്ലാ കോട്ടയും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾ ആരെ മാത്രം ഓർത്താൽ മതി, മലയാള സിനിമയിലെ അനശ്വരമാക്കിയിട്ടുള്ള ആ ഒരു നടൻ്റെ ആ ഒരു കഥാപാത്രത്തെ മാത്രം ഓർത്താൽ മതി, ആട് തോമ എന്ന കഥാപാത്രം. ക്ലിയർ ആയല്ലോ. ആട് തോമ ചാടി പുറം പൊളിച്ചു, ഓർത്തിരിക്കാൻ വല്ല പാടുണ്ടോ? ആട് തോമ ആ ആഞ്ചലോ തോമ തോമസ് കോട്ട ചാലിയം പുറം രണ്ട് പുറം പള്ളിപ്പുറം കോട്ടപ്പുറം പൊളിച്ചത് എന്താണ്? പോർച്ചുഗീസുകാരാണ്. ക്ലിയർ ആയല്ലോ. ഇനി തല തെങ്ങിലിടിച്ചു, തല തെങ്ങിലിടിച്ചു, തല തലശ്ശേരി കോട്ട, തെങ്ങ് അഞ്ചു തെങ്ങ് കോട്ട, ഇടിച്ചു ഈ ഇംഗ്ലീഷുകാർ. ഓക്കെ, അപ്പോൾ നമ്മൾ എട്ട് കോട്ടകൾ ആര് പണിതെന്ന് ഈ ജസ്റ്റ് ചെറിയൊരു സാധനത്തിലൂടെ പഠിച്ചിരിക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും ഇതിലൂടെ ഒരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ധാരാളം നിരവധി ക്ലാസ്സുകൾ എൻട്രി നമ്മുടെ ഈ വീഡിയോ ക്ലാസ്സിലൂടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻട്രി ആപ്പിലും ഇത് കൂടുതൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് പലരും പല വീഡിയോസ് ഇടുന്ന സമയത്ത് ബാക്കിയുള്ള വീഡിയോസ് എന്തെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം പ്രദീപ് സാറിൻ്റെ ആയിരുന്നാലും എല്ലാ വീഡിയോസും ഒക്കെ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എൻട്രി ആപ്പ് എടുത്ത് പരിശീലനം ആരംഭിക്കുക. വരുന്ന എല്ലാ പരീക്ഷകൾക്കും സഹായകരമാകുന്ന രീതിയിലുള്ള കോഴ്സുകൾ എൻട്രി ആപ്പിൽ ലഭ്യമാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും എടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലടിങ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒപ്പം തന്നെ ഇപ്പം ഈ പറഞ്ഞ കോഡ് നിങ്ങൾക്ക് ഉപകാരപ്പെടും പ്രദമാണ് എങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദെൻ ഇതുപോലുള്ള കോഡുകളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നാളെ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.